വിശുദ്ധ ഫ്രാൻസിസ് കരാച്ചിയോളോ ഇറ്റലിയിൽ അംബ്രൂസോ റീജിയണിൽ വില്ല സാന്താ മരിയ എന്ന സ്ഥലത്ത് ഡോൺ ഫെറാത്തെ കരാച്ചിയോളോയുടെയും ഇസബെല്ല ബെറാത്തിയുച്ചിയുടെയും അഞ്ച് മക്കളിൽ ഒരുവനായി ഒരു കുലീന കുടുംബത്തിൽ 1563 ഒക്ടോബർ 13 ജനനം. ജ്ഞാനസ്നാന നാമം അസ്കാനിയോ എന്നായിരുന്നു. ആരായിരുന്നു അസ്കാനിയോ? വില്ല സാന്താ മരിയയിലെ രാജകുമാരൻ, അംബ്രൂസോയിലെ അതിപ്രശസ്തമായ കുടുംബത്തിലെ അംഗം, വിശുദ്ധ ചരിതരും സുഹൃതികളുമായിരുന്നു കുടുംബാംഗങ്ങൾ. വിശുദ്ധിയും സുഹൃതങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ കുടുംബത്തിലാണ് അസ്കാനിയോ ജനിക്കുന്നത്. കാഴ്ചയിൽ തന്നെ ഓമനത്വം തോന്നുന്ന ആ കുഞ്ഞിനെ എല്ലാവർക്കും ഇഷ്ടമായി. ബാല്യം മുതൽ തന്നെ ദൈവിക കാര്യങ്ങളിൽ അവൻ തൽപരനായിരുന്നു. മാലാഖമാരുടേത് പോലുള്ള വിശുദ്ധിയിലും ബ്രഹ്മചര്യത്തിന്റെ നൈർമല്യതയിലുമാണ് അവൻ വളർന്നത്. അക്കാലത്തെ പ്രഭുക്കന്മാരെ പോലെ തന്നെയായിരുന്നു അസ്കാനിയോയും. കായിക വിനോദങ്ങൾ, നായാട്ട് തുടങ്ങിയവയിൽ അതീവ തൽപരനായിരുന്നു. നായാട്ടായിരുന്നു അസ്കാനിയോയുടെ പ്രിയപ്പെട്ട വിനോദം. എന്നാൽ സഹപാഠികളിലോ കളിക്കൂട്ടുകാരിലോ കാണാത്ത ഒരു പ്രത്യേകത അവനിൽ ബാല്യം മുതൽ ദൃശ്യമായിരുന്നു. ശബ്ദ കോലാഹലങ്ങളോ ബഹളങ്ങളോ ഒന്നും ഇഷ്ടമല്ല. അവൻ സൗമ്യനും ഉദാരമതിയുമായിരുന്നു. കന്യകാമാതാവിൻ്റെ പ്രത്യേക ഭക്തനുമായിരുന്നു. ഇസബെല്ല അവൻ്റെ പെറ്റമ്മയാണെങ്കിൽ കന്യകാമറിയമാണ് വളർത്തമ്മ എന്നവൻ വിശ്വസിച്ചിരുന്നു. അല്പസമയം അസ്കാനിയോയെ കാണുന്നില്ലെങ്കിൽ ആരും അവനെ തേടി നടക്കേണ്ടതില്ല. അവൻ അൾത്താരയുടെ മുൻപിലുണ്ടാകും. അൾത്താരയും സക്രാരിയും ഒരു കാന്തശക്തിയാലെന്നോണം അവനെ ആകർഷിച്ചിരുന്നു. ഓരോ പ്രഭാതത്തിലും തിരുവോസ്തിയിൽ നിന്ന് ഊർജം സ്വീകരിച്ചിരുന്ന അസ്കാനിയോ മറ്റുള്ളവരെയും ദിവ്യകാരുണ്യ ഭക്തരാകാൻ പരിശ്രമിച്ചിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹം സ്ഥാപിച്ച സന്യാസ സഭയിലെ അംഗങ്ങൾ ദിവ്യകാരുണ്യ ഭക്തിക്ക് പ്രഥമ സ്ഥാനം നൽകാൻ ഇതായിരുന്നു കാരണം. അങ്ങനെയിരിക്കെ 22 വയസ്സുള്ളപ്പോൾ പെട്ടെന്നെന്നോണം രോഗബാധയുണ്ടായി. രോഗം ഒന്നിനൊന്ന് ഗുരുതരമായി വന്നു. കുഴിമാടത്തിന്റെ വക്കിലാണ് താൻ കിടക്കുന്നതെന്ന് അവന് തോന്നി. തന്നെ പിടികൂടിയത് കുഷ്ഠരോഗമാണെന്നാണ് ആദ്യം വിചാരിച്ചത്. മന്ദരോഗമാണെന്ന് പിന്നീട് മനസ്സിലായി. രോഗം ശമിക്കുകയാണെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിച്ചു കൊള്ളാമെന്ന് അവൻ വാഗ്ദാനം ചെയ്തു. മരണം സുനിശ്ചിതമെന്ന് പറഞ്ഞ് എല്ലാവരും കൈയൊഴിഞ്ഞ രോഗിക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണ ആരോഗ്യം കൈവരുന്നു. രോഗം സുഖമായപ്പോൾ ദൈവത്തിനു കൊടുത്ത വാഗ്ദാനം നിറവേറ്റാൻ അവൻ തീരുമാനിച്ചു. 1587 അസ്കാനിയോ ഒരു സൈനികനായി കുറ്റവാളികളെ നന്മരണത്തിനൊരുക്കാനുള്ള സഭയിൽ അംഗത്വം സ്വീകരിച്ചു. ആത്മാക്കളുടെ വേട്ടക്കാരൻ എന്നാണ് ഇക്കാലത്ത് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 1587 24-ാമത്തെ വയസ്സിൽ അസ്കാനിയോ പുരോഹിതനായി അഭിഷിക്തനായി. പുതിയൊരു സഭ ആരംഭിച്ചാൽ മാത്രമേ തന്റെ ആഗ്രഹങ്ങൾ സഫലമാകൂ എന്നവൻ ചിന്തിച്ചു. അങ്ങനെ 1588 ക്ലെറിക്സ് റെഗുലർ മൈനർ അഡോർണോ ഫാദേഴ്സ് എന്ന സന്യാസ സഭ ആരംഭിച്ചു. കഠിനമായ പ്രായശ്ചിത്തങ്ങൾ പുതിയ സഭയുടെ പ്രത്യേകതയായിരുന്നു. ഉപവാസം, ചമ്മട്ടിയടി, രോമച്ചട്ട തുടങ്ങിയ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ദിനംപ്രതി അംഗങ്ങൾ ഭാഗിച്ചെടുത്തു. ഇതുകൂടാതെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയുടെ മുന്നിൽ ആരാധിച്ചിരുന്നു. പതിവുള്ള 3 വ്രതങ്ങൾക്ക് പുറമെ 4-ാമതൊരു വ്രതവും അവർ എടുത്തിരുന്നു. എളിമയെന്ന വ്രതം, അതായത് സഭയ്ക്കുള്ളിലോ സഭയ്ക്ക് പുറത്തോ യാതൊരു ബഹുമതിയും സ്വീകരിക്കുകയില്ല. 1589 April 9 തീയതി അസ്കാനിയോ ആഘോഷപൂർവം വ്രതവാഗ്ദാനം ചെയ്തു. അന്നാണ് അദ്ദേഹം
ഫ്രാൻസിസ് കരാച്ചിയോളോ എന്ന പേര് സ്വീകരിച്ചത്. ആദ്യത്തെ സുപ്പീരിയർ 1591 മരിക്കയാൽ ഫാദർ ഫ്രാൻസിസ് സുപ്പീരിയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. എല്ലാവർക്കും അദ്ദേഹം ഒരു മാതൃകയായിരുന്നു. കർത്താവിന്റെ പീഡാനുഭവത്തെപ്പറ്റി ദിവസം തോറും ദീർഘനേരം അദ്ദേഹം ധ്യാനിച്ചു കൊണ്ടിരുന്നു. രാത്രിയിൽ വലിയൊരു ഭാഗം വിശുദ്ധ കുർബാനയുടെ മുൻപാകെ ചെലവഴിച്ചിരുന്നു. അപ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രത്യേക പ്രസന്നതയുണ്ടായിരുന്നു. അങ്ങയുടെ ഭവനത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങി എന്ന വാക്യം പലപ്പോഴും അദ്ദേഹം ഉരുവിട്ടിരുന്നു. ഫാദർ ഫ്രാൻസിസിന്റെ തീക്ഷ്ണത കണ്ടിട്ട് മാർപ്പാപ്പ അദ്ദേഹത്തെ ഒരു മെത്രാനാക്കാൻ പരിശ്രമിച്ചെങ്കിലും അദ്ദേഹം എതിർത്തു നിന്നു. ആത്മരക്ഷാ ജോലികളും പ്രാർത്ഥനയുമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനിവേശം. അങ്ങനെ 44 വയസ്സിൽ ഒരു തരം പനി പിടിച്ച് 1608 ജൂൺ 4 ഫാദർ ഫ്രാൻസിസ് പരലോകപ്രാപ്തനായി. എന്തായിരുന്നു മരണകാരണമായ അദ്ദേഹത്തിന്റെ രോഗമെന്ന് ഡോക്ടർമാർക്ക് പോലും പിടികിട്ടിയില്ല. ദൈവത്തിനും ഒരുപക്ഷെ ഫ്രാൻസിസിനും മാത്രം അറിയാമായിരുന്ന രോഗമായിരുന്നു അത്. സ്വർഗീയ സ്നേഹത്തിന്റെ അണുക്കൾ കൊണ്ടുവന്ന അസുഖം. 1807 മെയ് 24 ഏഴാം പിയൂസ് പാപ്പ അദ്ദേഹത്തെ വിശുദ്ധരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഫ്രാൻസിസ് കരാച്ചിയോളോ തന്റെ ഹ്രസ്വമായ ജീവിതകാലം ഫലവത്താക്കി മാറ്റിയതുപോലെ നമുക്കും ആ വിശുദ്ധന്റെ സുകൃതങ്ങൾ ജീവിതത്തിൽ അഭ്യസിച്ച് നമ്മുടെ ജീവിതവും ഫലദായകമാക്കാം.